നമ്മുടെ ദേശീയ നേതാവായ രാഹുൽജിയുടെ കൽപ്പറ്റയിലെ ഓഫീസ് ഒരു സംഘം എസ് എഫ് ഐ പ്രവർത്തകർ, സുധാകരന്റെ ഭാഷയിൽ പറഞ്ഞാൽ പിള്ളേര്, ഒരു സംഘം പിള്ളേര് അടിച്ചു തകർത്തു. വലിയ ഇഷ്യൂ ആയി, ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയായി. ഇതുപോലൊരു സബ്ജക്ട് ഈ അടുത്ത കാലത്ത് ഇത്രയും മാധ്യമ സൃഷ്ടി പിന്നെ ശ്രദ്ധ സംഭവില്ല. അത് കഴിഞ്ഞു ഉടൻ തന്നെ അതിനെക്കുറിച്ച് ഒരു അന്വേഷണത്തിന് നമ്മുടെ എ ഡി ജി പി മനോജ് എബ്രഹാമിനെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തുകയും അദ്ദേഹം അവിടെ പോയി തെളിവെടുക്കുകയും ചെയ്തു. അപ്പൊ പ്രാഥമിക റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു, അവസാന റിപ്പോർട്ടായിട്ടില്ല. ആദ്യത്തെ പോലീസിന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് പോലീസിന് വീഴ്ച പറ്റി എന്ന് അവർ കണ്ടെത്തിയിരിക്കുന്നു. കാരണം ഇതുപോലെ ഇപ്പൊ എന്തൊക്കെ നമ്മൾ രാഹുലിനെ കുറിച്ച് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും രാഹുൽ ഇപ്പോഴും ഒരു ദേശീയ നേതാവ് തന്നെയാണ്. അത് സംശയമില്ല. അദ്ദേഹത്തിന്റെ കൽപ്പറ്റയിലെ ഓഫീസ് അടിച്ചു തകർക്കാൻ പോകുന്നു എന്നുള്ള വിവരം ഇന്റലിജൻസിന് കിട്ടിയില്ല എന്നുള്ളത് ഇന്റലിജൻസ് വീഴ്ച ഒന്ന്. നമ്പർ ടു, അങ്ങനെ ആക്രമണം തുടങ്ങിയപ്പോൾ ഒരു സെക്കൻഡ്, ഇന്റലിജൻസിന് റിപ്പോർട്ട് കിട്ടാൻ അവരെന്തോ കൗടി ഉയർത്തിക്കൊണ്ടുവല്ലോ ഇരിക്കുവാണോ? അങ്ങനെയല്ലോ, ഇവിടെ നടക്കുന്ന ഏത് സംഭവവും പോലീസ് മണത്തറിയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നില്ല. സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ഒരു എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ, ഇന്റലിജൻസ് എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഒരു എസ് എഫ് ഐക്കാര് ഇത് പിന്നെ വാഴ വെക്കാനേ വന്നുള്ളൂ, അല്ലാതെ പിന്നെ മഹാത്മാഗാന്ധിയുടെ ചിത്രം അടിച്ചുപൊട്ടിക്കുന്ന അവർക്ക് അത് തർക്ക വിഷയത്തിൽ കിടക്കുകയാണ്. അത് എ ഡി ജി പി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു കാര്യം ഇപ്പൊ ഓർക്കണം, ഈ വയനാട്ടിലെ പോലീസുകാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ഭരിക്കുന്ന കക്ഷി എന്തെങ്കിലും ചെയ്താൽ ഒന്നും ഇടപെടാൻ പറ്റില്ല. അവർ പഴയൊരു സംഭവം ഓർമ്മയുണ്ടോന്ന് അറിഞ്ഞില്ല, പണ്ട് ബിന്ദു കൃഷ്ണ അവിടെ ഒരു പ്രസംഗം നടത്തി, അതെ വയനാട്ടില്, തടയാൻ വന്ന എസ് ഐ എടുത്തത് തൊപ്പി തലയിൽ കാണില്ല എന്ന് പറഞ്ഞു. അന്ന് പിന്നെ നമ്മുടെ യു ഡി എഫ് യു ഡി ഭരിക്കുകയാണ്, അയാളെ സ്ഥലം മാറ്റുകയും ചെയ്തു. അതെ, അതിപ്പൊ ഈ പറഞ്ഞ കറക്റ്റാണ്. അതല്ലെന്നുണ്ടെങ്കിൽ സി പി ഐ എമ്മിന്റെ ഓഫീസിന്റെ പരിസരത്ത് നിന്നാണ് ഇജാസ തുടങ്ങുന്നത്. സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ താഴെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ അത് പോലീസ് കണ്ടിരിക്കില്ലേ, നിങ്ങൾ കബഡി നിരത്തണമെന്ന് ചോദിച്ചല്ലോ. ഇത് ആ അവിടെ ആൾക്കൂട്ടം ഡിവൈഎസ്പി ഉണ്ടായിരുന്നു, ഡിഎസ്പി ഉണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ സ്ഥലത്തുണ്ടാകുന്ന ഡിഎസ്പി ഡിഎസ്പി സസ്പെൻഡ് ചെയ്തത്. അയാളിൽ നിന്നും ഇന്നലെ മനോജ് അബ്രഹാം തെളിവെടുത്തിരിക്കുകയാണ്, അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴെങ്കിലും തടഞ്ഞുകൂടെ? അല്ലെങ്കിൽ ഓഫീസിൽ എത്തിയിട്ട് സമര മുദ്രാവാക്യം വിളിച്ചിട്ടാണ് അവർ അകത്തോട്ട് കയറുന്നത്, അപ്പോഴാണ് തടഞ്ഞുകൂടെ? അതാണ് ചോദിക്കുന്നത്. അപ്പൊ ഒന്നാമത് കാര്യം ഇന്റലിജൻസ് വീഴ്ച അറിഞ്ഞില്ല, രണ്ട് സി പി എമ്മിന്റെ ഓഫീസിൽ നിന്ന് ജാഥയായി പോന്നിട്ടാണ് അവര് പിന്നെ രാജീവ് ഗാന്ധിയുടെ ഓഫീസിൽ എത്തുന്നത്. രാജീവ് ഗാന്ധിയുടെ ഓഫീസ് അടിച്ച് തകർക്കുന്ന പോലും തടഞ്ഞില്ല. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇവര് അകത്തോട്ട് കയറി ഇങ്ങനെ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത്. അങ്ങനെ ഗുരുതരമായൊരു വീഴ്ചയാണ് വന്നിരിക്കുന്നതെന്ന് നമ്മുടെ ഭരണകക്ഷിയുടെ തന്നെ പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട് വന്നിരിക്കുന്നു. രണ്ടു ദിവസം കഴിയുമ്പോൾ ഫുൾ റിപ്പോർട്ട് കിട്ടുമെന്ന് പറയും. അപ്പൊ എന്താണ് ഇത് ഇങ്ങനെ പോകുന്നത്? കാരണം ഇത് ഭരണവും സമരവും എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. പോലീസിന്റെ തലയിൽ വെച്ച് അക്രമവും, അല്ലെ ഞാൻ ചോദിക്കുന്നത്, പോലീസിന്റെ തലയിൽ വെച്ച് ഊരാനാണോ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ? ഈ മാധ്യമങ്ങളുടെ ഉദ്ദേശമാണ്? അതെ, അത് ശരി, നല്ല ചോദ്യമാണ്, വളരെ ചിന്തോത് ചോദ്യമാണ്. തീർച്ചയായിട്ടും അങ്ങനെയും ചിലപ്പോ പഴയൊരു സംഭവം അങ്ങേക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. 1980 നാനാര മന്ത്രിസഭയുടെ കാലത്ത് അന്ന് ഈ ഇടതുമുന്നണിയുടെ ഘടകകക്ഷി അന്ന് ആന്റണി കോൺഗ്രസിന്റെ തിരുവനന്തപുരം ഡി സി സി ഓഫീസ് അന്ന് എസ് ഐ പ്രവർത്തകർ ആക്രമിച്ചൊരു സംഭവം, പിന്നീട് ആ മന്ത്രിസഭ പോലും വീഴുന്ന നേരത്തേക്ക് അതിന്റെ അടിത്തറയിട്ടതായിരുന്നു. അതേക്കുറിച്ച് എന്താണ് ഓർക്കാനുള്ളത്? അല്ല, തീർച്ചയായിട്ടും, കാരണം അന്ന് പിന്നെ വലിയൊരു സംഭവമായിട്ട് അത് മാറി, ഒരു മന്ത്രിസഭയുടെ തകർച്ചയ്ക്ക് തന്നെ അതിന് കാരണമായ സംഭവമായി. അതുപോലെ നിങ്ങൾ ഇതും മന്ത്രിസഭയുടെ തകർച്ചയ്ക്ക് നിങ്ങൾ സ്വപ്നം കാണുന്നു. ഇത് ഇന്ന് അന്ന് ഇ കെ നായനാര്, ഇന്നാരാ പിണറായി, ഇന്ന് ഇരട്ട ചെങ്കന, അന്ന് ഒറ്റ ചെങ്കനായിരുന്നു. പള്ളി പേര് അങ്ങനെ വല്ലതും മനസ്സിൽ ഇരിപ്പുണ്ടെങ്കിൽ അടപ്പത്തിരിക്കുന്ന വെള്ളം എടുത്ത് അങ്ങ് വാങ്ങി വെച്ചാൽ മതി. നിങ്ങൾക്ക് ഈ പാർട്ടിയെ കുറിച്ച് നിങ്ങളുടെ എല്ലാം മനസ്സിലെ ഉദ്ദേശം ഇതാ, ചുമ്മാ അതല്ല പറയുന്നത്, ഈ മാധ്യമ സിൻഡിക്കേറ്റ് ഈ സർക്കാരിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ചുക്കു പറഞ്ഞു എന്ന് പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അത് നടക്കില്ല. എന്നിരുന്നാലും പോലീസിന്റെ വീഴ്ച എന്ന് പറഞ്ഞ റിപ്പോർട്ട് വരുന്നത് ഗവൺമെന്റിന് തന്നെയാണ്. കാരണം ഇതിലെ പിന്നെ യെച്ചൂരിയെ കണ്ടപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ടാണ് രാഹുൽ പറഞ്ഞത്. പക്ഷെ അദ്ദേഹം ഒന്നും അറിയാത്തവർ പറഞ്ഞു അങ്ങനെ എന്തോ ഒരു സംഭവം നടന്നു, പിള്ളേരെന്തോ ഒന്ന് അവിടെ അങ്ങോട്ട് ചാടിക്കേറി രാഹുൽ നിഷ്കളങ്കനല്ലയോ, പിള്ള മനസ്സിൽ കള്ള എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം. അപ്പൊ യെച്ചൂരിയെ മറുപടി പറഞ്ഞു ആ പിള്ളേരെന്തോ കയറി എന്തോ ചാടത്തിട്ടുണ്ട്, ഞങ്ങൾ അതിനെ കുറിച്ച് അന്വേഷിച്ചു,
Narapati itu turun tanah, ini ke Kerala itu reporter tanah, mana bangga itu baru di korup turun. Apa di laporan ini korup desi ya? Negara mereka mana korup lagi? Itu di laporan itu mana korup? Pada mana polis ini dari pada mana? Karena yang sih zaman itu, perdebatan zaman itu, ada yang baru baru lagi ada negara orang mana lagi? Polis yang mana itu? Apa yang ada di sini? Nama kita berapa? Yang ni leh leh tuan. Aleh. Ini grup orang yang ada di kerja, ada cabar juga. Nama orang bayam mana ada di kerja? Tariya. Tariya. Pandu komunisme pernah kahat itu, ia masuk beri kepada orang muda lagi orang. Nyanggara polis, nyanggara tarian. Ninga kenda kahari. Ninga kenda gopras. Ninga kenda gopras kahari. Jadi jauh jauh boleh. Anak, ini pun perisama hati boleh. Pula, mana hari itu? Pula depan.